രാജ്യത്തെ കത്തീഡ്രലുകളും മനോഹരമായ ദേവാലയങ്ങളും നഷ്ടമാകുന്നതിൽ താൻ ഒട്ടും സന്തോഷവാനല്ലെന്നും ക്രൈസ്തവ വിശ്വാസത്തിന് പകരമായി മറ്റൊരു മതത്തിന് ഇടം നൽകാൻ ശ്രമിക്കുന്നത് ഭയാനകമായ കാര്യമായിരിക്കുമെന്നും വെളിപ്പെടുത്തി പ്രമുഖ നിരീശ്വരവാദിയും ബ്രിട്ടീഷ് പരിണാമ ശാസ്ത്രജ്ഞനുമായ റിച്ചാർഡ് ഡോക്കിൻസ്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പാശ്ചാത്യ ലോകത്തെ ക്രൈസ്തവ സംസ്കാരം തകരുന്നതിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തിയത്. സാംസ്കാരികപരമായി ഒരു ക്രൈസ്തവനായിട്ടാണ് തന്നെ കരുതുന്നതെന്നും വിശ്വാസത്തിന്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നാൽ ക്രിസ്തുവിശ്വാസമായിരിക്കും താൻ തെരഞ്ഞെടുക്കുകയെന്നും ഗോഡ് ഡെലൂഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കൂടിയായ ഡോക്കിൻസ് വ്യക്തമാക്കി. ലണ്ടനിലെ പ്രശസ്തമായ ഓക്സ്ഫോർഡ് തെരുവിൽ ഈസ്റ്റർ അലങ്കാരങ്ങൾ നടത്താതിരുന്നത് തന്നെ ഭയപ്പെടുത്തുന്നുവെന്നും ക്രിസ്തീയ വിശ്വാസം അടിസ്ഥാനപരമായി ഒരു മാന്യമായ മതമായി താൻ കരുതുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ലോകമെമ്പാടും നിറയെ ആരാധകരുള്ള നിരീശ്വരവാദിയും എഴുത്തുകാരനുമാണ് റിച്ചാർഡ് ഡോക്കിൻസ്. യൂറോപ്പിലെ ക്രൈസ്തവ വിശ്വാസത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബലക്ഷയത്തിൽ ആശങ്ക പങ്കുവച്ച് 2018 ഡോക്കിൻസ് ട്വീറ്റ് ചെയ്തത് വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. ക്രൈസ്തവരഹിത യൂറോപ്പ് അപകടത്തിലേക്ക് നയിക്കുമെന്നാണ് അന്ന് അദ്ദേഹം പങ്കുവച്ചത്. കടുത്ത നിരീശ്വരവാദിയായ റിച്ചാർഡ് ഡോക്കിൻസിന്റെ വിലയിരുത്തൽ നിരീശ്വരവാദികൾക്കിടയിൽ പോലും വലിയ ചർച്ചകൾക്ക് വഴിതെളിയിച്ചിട്ടുണ്ട്. നിക്കരാഗ്വയിൽ 11 ക്രിസ്ത്യൻ നേതാക്കളെ ജയിലിൽ അടച്ചതായി റിപ്പോർട്ടുകൾ. 12 മുതൽ 15 വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചവർക്കു വേണ്ടി $880,000 പിഴത്തുകയായി അടച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. ക്രൈസ്തവ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ആരോപണങ്ങളെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഇവരെ കുടുംബാംഗങ്ങളുമായും അഭിഭാഷകരുമായും സമ്പർക്കം പുലർത്തുന്നതിൽ നിന്നും തടയുകയും ചെയ്തിട്ടുണ്ട്. ശിക്ഷിക്കപ്പെട്ടവരിൽ ദമ്പതികളും പാസ്റ്റർമാരും സുവിശേഷകരും ഉൾപ്പെടുന്നു. ഇവരുടെ മോചനത്തിനായി സാധ്യമായതെല്ലാം ചെയ്യണമെന്ന് മനുഷ്യാവകാശ സംഘടനയായ ADF ഇന്റർനാഷണൽ അമേരിക്കൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നിക്കരാഗ്വയിൽ നടക്കുന്നതെന്നും ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ഇതിനിടെ നിക്കരാഗ്വയിലെ ഗുരുതരമായ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന റിപ്പോർട്ട് ഒരു കൂട്ടം ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങൾ സെനറ്റിൽ അവതരിപ്പിച്ചു. നിക്കരാഗ്വയിലെ ജനാധിപത്യത്തിന്റെ നിശബ്ദത എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ നിക്കരാഗ്വയിലെ സ്ഥിതിവിശേഷങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അടിയന്തര ശ്രദ്ധ പതിയേണ്ടതിന്റെ ആവശ്യകതയാണ് ഊന്നി പറഞ്ഞിരിക്കുന്നത്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.